ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താതരംഗിണി. ദേശീയ വിദ്യാഭ്യാസ ദിനം. നമ്മുടെ ജീവിതത്തിൽ ആർജിക്കാനാകുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മൂല്യവത്തായതാണ് വിദ്യാഭ്യാസം. വ്യക്തിയിലും സമൂഹത്തിലും അന്തർലീനമായ സാധ്യതകളെ രാജ്യ പുരോഗതിക്കായി വിനിയോഗിക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്കിലേക്ക് വിരൽ ചൂണ്ടി ഒരു ദേശീയ വിദ്യാഭ്യാസ ദിനം കൂടി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 എല്ലാ വർഷവും ദേശീയ വിദ്യാഭ്യാസ ദിനമായി നാം ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യസമര സേനാനിയും ബഹുഭാഷാ പണ്ഡിതനുമായിരുന്ന ആസാദ് സാമൂഹിക പരിഷ്കരണത്തിൽ വിദ്യാഭ്യാസത്തിന് വഹിക്കാനാകുന്ന പങ്കിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യവാനായിരുന്നു. 2008 അബുൽ കലാം ആസാദിന്റെ ജന്മദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി പ്രഖ്യാപിച്ചത്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് അർഹമായ പരിഗണന നൽകേണ്ടത് രാജ്യ പുരോഗതിക്കും സമൂഹത്തിന്റെ പൊതുനന്മയ്ക്കും അത്യാവശ്യമാണ്. തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സാമ്പത്തിക വളർച്ചയ്ക്കും സമാധാനപൂർണമായ സമൂഹം കെട്ടിപ്പടുക്കാനും തുല്യത കൈവരിക്കാനും സുസ്ഥിര വികസനം ഉറപ്പുവരുത്താനും ഓരം ചേർക്കപ്പെട്ടവരെ ശാക്തീകരിക്കാനും വിദ്യാഭ്യാസം വഴിവെക്കും. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതും ഗുണമേന്മയുള്ളതും തുല്യതയുള്ളതുമായ വിദ്യാഭ്യാസം ഏവർക്കും ലഭ്യമാക്കുക, വിദ്യാഭ്യാസത്തെ ആജീവനാന്ത പ്രക്രിയയാക്കുക എന്നത് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലൊന്നാണ്. ലോകത്ത് എല്ലാ മേഖലകളിലും ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗവും മാറേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യാ പ്രാവീണ്യമുള്ള നൈപുണ്യ സമ്പന്നമായ എന്നാൽ അതേസമയം അടിസ്ഥാന ശാസ്ത്രങ്ങളിലും മാനവിക വിഷയങ്ങളിലും ഭാഷയിലും ഉറച്ച അടിത്തറയുള്ള ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട്. ഇത് മുന്നിൽ കണ്ടാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചത്. മാതൃഭാഷാ പഠനത്തിന് പ്രാമുഖ്യം നൽകാനും അക്കാദമിക പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനത്തിനും നൈപുണ്യ വികസനത്തിനും ശ്രദ്ധ നൽകാനും നയം വിഭാവന ചെയ്യുന്നു. ना कौशल की कमी के कारण रुकेंगे और ना ही भाषा की सीमा में बंधेगी. मातृभाषा में पढ़े हुए लोग आगे आएंगे तो उनका आत्मविश्वास और बढ़ेगा. जब गरीब की बेटी गरीब का बेटा मातृभाषा में पढ़कर प्रोफेशनल बनेंगे तो उनके सामर्थ्य के साथ न्याय होगा. ലോകം മുഴുവൻ കോവിഡ് മഹാമാരിക്ക് മുൻപിൽ വിറങ്ങലിച്ചു നിന്നപ്പോൾ വിദ്യാഭ്യാസ രംഗവും നിശ്ചലാവസ്ഥയിലായി. രോഗവ്യാപനത്തിന് തടയിടാൻ വിദ്യാലയങ്ങൾ അടച്ചിടേണ്ടത് അത്യാവശ്യമായി വന്നു. മഹാമാരിക്കെതിരെയുള്ള പോരാട്ടം തുടരുമ്പോഴും ഓൺലൈൻ ക്ലാസുകളിലൂടെ പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ നാം തീരുമാനിച്ചു. ഇതിന് പല പ്രതിസന്ധികളെയും നേരിടേണ്ടി വന്നു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പൊതുസമൂഹവും സന്നദ്ധ പ്രവർത്തകരും സർക്കാരും ഒത്തുപിടിച്ചപ്പോൾ ഈ പ്രതിസന്ധികൾക്ക് ഏറെക്കുറെ പരിഹാരമായി. വിദ്യാഭ്യാസത്തിന് മലയാളി എക്കാലവും നൽകി പോന്ന മുന്തിയ പരിഗണനയും ഇതിൽ സഹായിച്ചു. എന്നാൽ ലോകത്താകമാനം ഇതല്ല സ്ഥിതി. വിദ്യാഭ്യാസ രംഗത്ത് മഹാമാരി സൃഷ്ടിച്ച ദോഷഫലങ്ങൾ ദൂരവ്യാപകമായിരിക്കുമെന്ന് ചില അന്താരാഷ്ട്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ദശലക്ഷക്കണക്കിന് കുട്ടികളാണ് സ്കൂളിൽ പോകാനോ ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാനോ കഴിയാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ളത്. കോവിഡ് മഹാമാരി കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിന് ആക്കം കൂട്ടിയേക്കാമെന്നും പഠനങ്ങൾ പറയുന്നു. വിദ്യാഭ്യാസ രംഗത്ത് കോവിഡ് സൃഷ്ടിക്കുന്ന അന്തരം ഭാവിയിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചേക്കാം. രോഗാണുവുമായുള്ള പോരാട്ടത്തോടൊപ്പം ഇത്തരം സാമൂഹിക പ്രശ്നങ്ങളിലും ലോക നേതാക്കൾ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു. പത്തൊൻപത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ മാസം 1 സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. കോവിഡ് മൂലമുണ്ടായ വലിയൊരു ഇടവേള സമ്മാനിച്ച വിരസതയ്ക്ക് വിരാമമിട്ട് കുരുന്നുകൾ സ്കൂളുകളിലേക്ക് മടങ്ങിയെത്തി. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട വ്യക്തമായ മാർഗരേഖയും സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. സ്കൂളുകളിലേക്ക് എത്തുന്ന കുട്ടികളോട് ബഹുമാനപ്പെട്ട സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിക്ക് പറയാനുള്ളത് കേൾക്കാം. സ്കൂളുകൾ തുറക്കുകയാണ്. കോവിഡ് നമ്മുടെ പരിസരങ്ങൾ വിട്ടൊഴിഞ്ഞു പോയിട്ടില്ല. കോവിഡിന്റെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ കുറച്ച് മുൻകരുതലുകൾ മതി. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ കൂട്ടുകാരെ കാണുമ്പോൾ അതൊന്നും മറക്കരുത്. വായും മൂക്കും മറച്ച് തന്നെ മാസ്ക് ധരിക്കണം. സാമൂഹ്യ അകലം പാലിക്കണം. അതായത് കെട്ടിപ്പിടിച്ചും കൈകോർത്ത് പിടിച്ചുമൊക്കെ കൂട്ടുകൂടാൻ സമയമായിട്ടില്ല. സാനിറ്റൈസർ ഉപയോഗിച്ചും കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കഴുകിയും കോവിഡ് രോഗാണു പിടികൂടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം.
സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചതിനെ സന്തോഷത്തോടെയാണ് പൊതുസമൂഹവും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സ്വാഗതം ചെയ്തത്. സ്കൂളുകളിലേക്ക് മടങ്ങിയെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് പാഠഭാഗങ്ങൾക്കൊപ്പം മഹാമാരിക്കെതിരായ പോരാട്ടത്തിലെ അടിസ്ഥാന പാഠങ്ങളും പകർന്നു നൽകുകയാണ് നമ്മുടെ അധ്യാപകർ. പത്തനംതിട്ട ജില്ലയിലെ കോന്നി RVHSS സ്കൂളിലെ അധ്യാപകനായ ശ്രീ ശ്രീകുമാർ ആർ വാർത്താതരംഗിണിയോട്. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും യാതൊരുവിധമായ ആശങ്കകൾക്കും ഇടമുണ്ടാകാത്ത വിധത്തിലാണ് പ്രവേശനോത്സവം ഉൾപ്പെടെയുള്ള പരിപാടികളോടെ കുട്ടികളെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തത്. കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങളെ പറ്റി നന്നായി മനസ്സിലാക്കുന്നവരാണല്ലോ അധ്യാപകർ. അതുകൊണ്ട് തന്നെ അവരുടെ മാനസിക ഉല്ലാസത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള പരിപാടികൾ സ്കൂൾ സ്റ്റാഫ് മീറ്റിംഗിലും PTA യോഗത്തിലും ഒക്കെ ചർച്ച ചെയ്ത് സർക്കാർ നിർദ്ദേശമനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം എടുത്തിരുന്നു. മാസ്കും സാനിറ്റൈസറും ഹാൻഡ് വാഷും ഒക്കെ കുട്ടികളുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിരുന്നു. ഇവയൊക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയ പ്രതീതിയാണ് തോന്നിയത്. സ്കൂൾ തുറന്ന് നവംബർ 1 എത്തിയ കുട്ടികൾ രക്ഷിതാക്കളുടെ സമ്മതപത്രങ്ങളും കരുതിയിരുന്നു. ഒരു ബെഞ്ചിൽ 2 കുട്ടികൾ എന്ന രീതിയിലാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരുന്നത്. 10-ാം ക്ലാസ്സിലെ കുട്ടികൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ക്ലാസ്സുകളിൽ എത്താൻ താല്പര്യം പ്രകടിപ്പിച്ചു കണ്ടു. എന്നാൽ താഴ്ന്ന ക്ലാസ്സിലെ, അതായത് UP ക്ലാസ്സുകളിലെ രക്ഷിതാക്കളിൽ തങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടത്ര താല്പര്യം കാട്ടിയില്ല എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. സ്കൂൾ വാഹനങ്ങൾ ഒരുക്കി യാത്രാ സൗകര്യം കുറച്ചുകൂടി മെച്ചപ്പെടുകയാണെങ്കിൽ അവരും സ്കൂളിലേക്ക് എത്തും എന്നതാണ് പ്രതീക്ഷ. എന്തായാലും ഉറങ്ങിക്കിടന്നിരുന്ന വിദ്യാലയമുറ്റങ്ങൾക്ക് പുതുജീവൻ വെച്ചതുപോലെയായി. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഇക്കാര്യത്തിൽ വളരെ തൃപ്തരുമാണ്. കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങളിൽ സവിശേഷമായ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് തന്നെ ക്ലാസ്സുകളും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും എന്ന ഉത്തമ വിശ്വാസവും അധ്യാപക സമൂഹത്തിന് ഉണ്ട്. പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായും കഴിയും. സ്ക്രീനിൽ മാത്രം കണ്ട് കൂട്ടുകൂടിയ സഹപാഠികളെയും അധ്യാപകരെയും കാണാനും ഒരുമിച്ചിരുന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും കഴിഞ്ഞതിന്റെ സന്തോഷം കുട്ടികളും പങ്കുവച്ചു. UKG വിദ്യാർത്ഥിയായ അമാൻ വാർത്താതരംഗിണിയോട് വിശേഷങ്ങൾ പങ്കുവച്ചു. എനിക്ക് സ്കൂളിൽ പോയതിന് നല്ല സന്തോഷമുണ്ട്. SMS ഒക്കെ പാലിച്ചായിരുന്നു എല്ലാം ചെയ്തിരുന്നത്. സാനിറ്റൈസർ, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്റെ ശരിക്കുള്ള ക്ലാസ്സാണ്, എന്നുവെച്ചാൽ ഓഫ്ലൈൻ ക്ലാസ്. എനിക്ക് പുതിയ ഫ്രണ്ട്സിനെയും ടീച്ചറിനെ അടുത്തായിട്ട് കാണാനും പറ്റി. അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. മാതാപിതാക്കളിൽ പലർക്കും മഹാമാരി കാലത്ത് തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ മുറികളിലേക്ക് അയക്കാൻ ആദ്യം അല്പം ഒരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ കുട്ടികൾക്കായി നാടും സർക്കാരും വിദ്യാലയവും ഒരുക്കുന്ന കരുതൽ കാണുമ്പോൾ ഇവരുടെ ആശങ്ക മായുകയാണ്. എൻ്റെ പേര് ശ്രീജ. എൻ്റെ മകൾ അനഘ മനോജ് റിപ്പബ്ലിക്കൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. 1.5 വർഷക്കാലത്തിന് ശേഷം സ്കൂൾ തുറന്നതിൻ്റെ സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊപ്പം തന്നെ രക്ഷിതാക്കൾക്കും ഇതൊരു വളരെ നല്ലൊരു വാർത്തയായിരുന്നു, സ്കൂൾ തുറക്കുന്നു എന്നുള്ളത്. അവള് എന്നും പറയുമായിരുന്നു സ്കൂളൊന്ന് തുറക്കണം, സ്കൂളിൽ പോകണം, കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണണം. അതൊക്കെ കുട്ടിക്ക് വളരെയധികം സന്തോഷം തരുന്ന കാര്യമല്ലേ. കുട്ടികളെ സംബന്ധിച്ച് അവരിങ്ങനെ വീട്ടില് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമല്ലയോ, അപ്പൊ അതവർക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. ആദ്യം എനിക്ക് കുറെ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു, ഈ കോവിഡിന്റെ ഒരു ഈ രോഗം കുട്ടികളൊക്കെ എങ്ങനെ ആയിരിക്കും, സ്കൂളിൽ ചെന്നാൽ അടങ്ങിയിരിക്കുമോ എന്നൊക്കെ. പക്ഷെ അധ്യാപകരൊക്കെ വളരെയധികം സപ്പോർട്ടായിരുന്നു. അവര് കുട്ടികളെ നന്നായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ടാണ് സ്കൂള് പ്രവർത്തിക്കുന്നത്. എന്റെ മകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവള് വളരെയധികം സന്തോഷവതിയാണ്. സ്കൂള് തുറന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം അതുവരെ കാണാത്തൊരു ഉത്സാഹവും പ്രസരിപ്പിക്കും ഒക്കെ അവൾക്ക് ഉണ്ട്. ഓരോ പ്രതിസന്ധിയും ഒരുപാട് സാധ്യതകളും തുറന്നിടാറുണ്ട്. കോവിഡ് അടച്ചിടൽ കാലത്ത് മറ്റു വഴികളൊന്നുമില്ലാത്തതിനാലാണ് ഭൂരിഭാഗം പേരും ഓൺലൈൻ പഠനത്തിലേക്ക് തിരിഞ്ഞത്. എന്നാൽ ഇന്ന് ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് എന്ന അനുഭവം സുപരിചിതമാണ്. ചില പരിമിതികൾക്കൊപ്പം ധാരാളം അവസരങ്ങളും ഓൺലൈൻ വിദ്യാഭ്യാസ രീതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവ കൂടി ഉപയോഗപ്പെടുത്തിയാകണം ഭാവിയിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ചിട്ടപ്പെടുത്താൻ. വരുംകാലങ്ങളിൽ ക്ലാസ് മുറികളിലെ പഠനത്തോടൊപ്പം തന്നെ അതിന് പൂർണ്ണത നൽകിക്കൊണ്ട് ഓൺലൈനിലൂടെയുള്ള അറിവ് സമ്പാദനവും ജീവിതത്തിൽ ഭാഗമാക്കണമെന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷനിലെ സീനിയർ പ്രൊഫസർ ഡോക്ടർ സി നസീമ അഭിപ്രായപ്പെട്ടു. COVID-19 മഹാമാരിയെ തുടർന്ന് വിദ്യാഭ്യാസ രംഗത്ത് വളരെ കാതലായ ഒരു മാറ്റമാണ് ഓൺലൈൻ മോഡിലൂടെയുള്ള വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് ആക്സസിബിലിറ്റി ഒരു പ്രശ്നമായി പല കുട്ടികൾക്കും അധ്യാപകർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. പ്രധാനമായും പറയാവുന്ന ഒരു പോരായ്മ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലും വിദ്യാർത്ഥികളും തമ്മിലുള്ള
ഇന്ററാക്ഷൻ ഫലപ്രദമായി നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എക്സാമിനേഷൻ നടത്താൻ ഓൺലൈൻ രീതി വളരെ നന്നായിട്ട് ഉപയോഗിക്കാവുമെങ്കിലും അത് നടപ്പിലാക്കാൻ ചില പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഒരു കാലമാണ് ഈ കോവിഡ് കാലം. അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ അത് പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. അനന്തമായ സാധ്യതകളുള്ള ഈ ഒരു രീതി നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഇനിയും തുടർന്നു പോകാവുന്നതാണ്. മുന്നോട്ടുള്ള വിദ്യാഭ്യാസ രീതിയിൽ ഓൺലൈനും ഓഫ്ലൈനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള, അത് ഹൈബ്രിഡ് മോഡിലായാലും ബ്ലെൻഡഡ് മോഡിലായാലും കൊണ്ടുപോകാവുന്ന ഒരു രീതിയാണ് നമ്മൾക്ക് നന്നാവുക. ഹൈബ്രിഡ് രീതിയിൽ ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓഫ്ലൈനായോ ഓൺലൈനായോ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ബ്ലെൻഡഡ് ലേണിംഗിൽ ഒരേ പാഠഭാഗം തന്നെ കുറേ ഭാഗം ഓഫ്ലൈനായും കുറേ ഭാഗം ഓൺലൈനായും അഥവാ ടെക്നോളജി ഉപയോഗിച്ചുള്ള മറ്റു രീതികളിലൂടെയും ഒക്കെ ഒരുമിച്ച് നമുക്ക് പകർന്നു കൊടുക്കാവുന്നതാണ്. ഓഫ്ലൈനിൽ നടത്താവുന്ന കാര്യങ്ങൾ ഓൺലൈനിൽ കൂടി മിക്സ് ചെയ്തുകൊണ്ടും ഓൺലൈനിൽ തുടരാവുന്നത് അതുപോലെയും തുടർന്നു കൊണ്ടുപോകുന്ന ഒരു രീതി കുറച്ചുകൂടി നന്നായിരിക്കും. അതോടൊപ്പം തന്നെ മൂല്യനിർണയ രംഗത്തും കാലത്തിനൊത്ത മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിദൂര വിദ്യാഭ്യാസത്തിനും അനൗപചാരിക വിദ്യാഭ്യാസത്തിനും ധാരാളം സാധ്യതകൾ സാങ്കേതിക വിദ്യ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സ്വന്തം കഴിവിനും അഭിരുചിക്കും താല്പര്യത്തിനുമനുസരിച്ച് ആർക്കും എപ്പോഴും എവിടെ നിന്ന് വേണമെങ്കിലും ചേർന്ന് പഠിക്കാവുന്ന ധാരാളം കോഴ്സുകൾ ഇന്റർനെറ്റിലുണ്ട്. കേന്ദ്ര സർക്കാരിന് കീഴിലെ സ്വയം പ്ലാറ്റ്ഫോം ഇതിന് മികച്ച ഉദാഹരണമാണ്. പൊതുവിദ്യാഭ്യാസത്തിൽ ഉറച്ച അടിത്തറയുള്ള കേരളത്തിൽ അതിന്റെ ഗുണനിലവാരമുയർത്താനുള്ള ശ്രമങ്ങൾ നിരന്തരം നടന്നുവരികയാണ്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തെ കോവിഡ് മഹാമാരിയുടെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താൻ കേരളത്തിന്റെ ശക്തമായ പൊതുവിദ്യാഭ്യാസ അടിത്തറ സഹായിച്ചതായി വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ സി രാമകൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ സ്കൂളുകളെല്ലാം തന്നെ ശബ്ദ മുഖരിതമാവുകയാണ്. മാസ്കുകൾ കൊണ്ട് മുഖം മറക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ ഉത്സാഹവും ആനന്ദവും എല്ലായിടത്തും പ്രകടമാണ്. കഴിഞ്ഞ 20 മാസത്തോളമായി അവർ വീട്ടിലാണ്. കൂട്ടം കൂടുക, കൂട്ടുകാരുമായി കളിക്കുക, ആ കളിയിലൂടെ പല കാര്യങ്ങളും പഠിക്കുക, ഇതൊക്കെയാണ് അവരുടെ ഒരു രീതി. ആ സ്വാഭാവിക രീതി കോവിഡ് മൂലം തടസ്സപ്പെട്ടു. അങ്ങനെ തടസ്സപ്പെടുന്ന അവസരങ്ങളിലും യഥാർത്ഥത്തിൽ അകലങ്ങളിലിരുന്നു കൊണ്ട് എല്ലാവരും കൂടെയുണ്ട് എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാരുടെ കൂട്ടായ്മ, വിദ്യാഭ്യാസ കാര്യത്തിൽ കേരളീയരുടെ താല്പര്യം, ഇതൊക്കെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണഗതിയിൽ നടക്കുന്ന പഠനത്തിന് പകരമല്ലെങ്കിൽ പോലും കുട്ടികളെ കർമ്മനിരതരാക്കാനും സമൂഹം ഞങ്ങൾക്ക് കൈത്താങ്ങായി ഉണ്ട് എന്നുള്ള ബോധം കുട്ടികൾക്ക് ഉണ്ടാക്കാനും അതുവഴി ഒറ്റപ്പെടലിൻ്റെതായ ബുദ്ധിമുട്ട് അനുഭവപ്പെടാതെ നോക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഡിജിറ്റൽ ക്ലാസ്സുകളിലൂടെ. ഡിജിറ്റൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ സാധാരണ പഠനത്തിന് ബദലാവില്ലല്ലോ ഒരിക്കലും. കാരണം സാധാരണ പഠനത്തിൽ ടീച്ചറുടെ ഒരു കൈത്താങ്ങുണ്ട്, കൂട്ടുകാരുമായിട്ടുള്ള സംവാദം നടക്കും, അങ്ങനെ പലതും ചേർന്നിട്ടാണ് പഠനം നടക്കുന്നത്. നാളത്തെ സമൂഹത്തിൽ, ബഹുസ്വരമായൊരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റി സ്വയം മനസ്സിലാക്കാനുള്ള ഒരു ഇടമാണ് യഥാർത്ഥത്തിൽ സ്കൂളുകൾ. അപ്പൊ ആ രീതിയിൽ കേരളത്തിലെ പൊതു സ്കൂളുകളിലെ ആ പഠനം നടന്നില്ലെങ്കിലും കേരള സമൂഹം കൊടുത്ത കൈത്താങ്ങിൽ നമ്മുടെ കുട്ടികൾക്കെല്ലാം തന്നെ വലിയൊരു ആത്മവിശ്വാസത്തോടുകൂടി വീടുകളിൽ ഇരുന്നു കൊണ്ടായാൽ പോലും ഒരു കൂട്ടായ്മയുടേതായ ഒരു സന്തോഷം പങ്കിടുവാനുള്ള സാധ്യത ഈ കോവിഡ് ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അത് കേരള സമൂഹത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റൊരു സ്ഥലത്തും കാണാത്ത വിധത്തിൽ എല്ലാ കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു പിന്തുണ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 10-20 മാസത്തെ വിടവിന് ശേഷം സ്കൂളിലെത്തുമ്പം കുട്ടികൾ വല്ലാത്ത രീതിയിലൊരു അന്താളിപ്പോ അങ്കലാപ്പോ കുട്ടികൾക്ക് കാണുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ കോവിഡ് കാലത്ത് കുട്ടികൾക്ക് കൊടുത്ത ഒരു പിൻബലത്തിന്റെ, പിന്തുണയുടെ ഒരു ശക്തിയെയാണ് ഇപ്പം വിളിച്ചു പോകുന്നത്. കോവിഡ് മഹാമാരി ഇനിയും നമ്മെ വിട്ടൊഴിഞ്ഞിട്ടില്ല. അതിവേഗം പുരോഗമിക്കുന്ന വാക്സിനേഷൻ യജ്ഞവും കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് വൈകാതെ എത്തുമെന്ന സൂചനയും പ്രതീക്ഷ നൽകുന്നു. എന്നാൽ മഹാമാരി മുഴുവനായി മാറുന്നതുവരെ വിദ്യാഭ്യാസത്തിന് അവധി നൽകാൻ നമുക്ക് കഴിയില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ച് ഓഫ്ലൈനായും ഓൺലൈനായുമുള്ള എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തി വിദ്യാഭ്യാസ രംഗം മുന്നോട്ട് തന്നെ കുതിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ എ എം, തയ്യാറാക്കി അവതരിപ്പിച്ചത് അരവിന്ദ്. വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.